ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ലൊരു ഡെസേർട്ടാണ്. ഈ ഡെസേർട്ട് ശരിക്കും ചെയ്യുന്നത് പിന്നെ ഒരു ഫാമിലി ഗ്രൂപ്പിൻ്റെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ലൈവായിട്ട് ചെയ്ത സംഗതിയാണ്. അപ്പോൾ ആ ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് വേറെ റെക്കോർഡിംഗ് നടന്നു. അപ്പോൾ ആ റെക്കോർഡിങ്ങിൻ്റെ ഭാഗം മുഴുവനായിട്ടുള്ള ഇത് പിന്നെ ആ കുക്കിംഗ് പാർട്ടിൽ ഞാൻ അതിൽ അവരെ ഞാൻ കുറേ പരിചയപ്പെടുത്തുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും നമ്മളെ കാണുന്നതാണല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ ആ കുക്കിംഗ് പാർട്ട് മുഴുവനായിട്ടും ഇത് അതേ സെയിം സാധനം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ, ഇത് നമ്മുടെ യൂട്യൂബിലേക്ക്. അപ്പോൾ അത് അവിടുന്ന് അങ്ങോട്ടേക്ക് കാണാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഓവൻ വേണ്ട, കുക്കിംഗ് റേഞ്ച് വേണ്ട, അടുപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഈസി ആയിട്ട് പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോവാം. ഹായ്, ഞാൻ ഷമീൻ. ഞാൻ തന്നെ പറഞ്ഞോട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും പിന്നെ എന്നെ അറിയാമായിരിക്കും. പല ആളും ചിലപ്പോൾ ഷോ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. ഇപ്പം നമ്മളെ കെ യു ഫാമിലിൻ്റെ പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ ലൈവ് പോവാന്നാണ് പറഞ്ഞത്. ലൈവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പിന്നെ കാര്യമായി ക്ഷണിച്ചത് നമ്മളെ ഫഹദാണ്. അപ്പോൾ ഫഹദിൻ്റെ വൈഫാണ് ഇവിടെ ഉള്ളത്. നമ്മളെ പ്രിയപ്പെട്ട ഷമീൻക, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാണ്, മഴവിൽ മനോരമയുടെ ദേശഫ് എന്ന പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും, ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് അതിൻ്റെ ഫാൻസ് ആയിരുന്നു. നമ്മളും അതുപോലെ ഒരുപാട് എന്താ പറയുക, ഇഷ്ടപ്പെട്ട് ഒരു മുഖമാണ് ഷമീം കണ്ടത്. അപ്പോൾ നമുക്ക് കെ യു എ ഫാമിലിക്ക് വേണ്ടിയിട്ട് മൂപ്പര് ഇന്നൊരു ലൈവ് പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂപ്പര് ഇവിടെ ഒരു ഡെസേർട്ട്. അപ്പോൾ അത് എല്ലാവരും എൻജോയ് ചെയ്യുക. ശരിക്കും ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ എല്ലാവർക്കും വേണ്ടിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. നിങ്ങൾക്കൊക്കെ ഫാസ്റ്റ് ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. കുക്കിംഗ് ഒന്നും ഇതിന്റെ ബിഹൈൻഡ് ദ കുക്കിംഗ് ഒന്നുമില്ല, എല്ലാം ഇവിടുന്ന് അസംബ്ലിംഗ് ആണ്. സാധനങ്ങൾ മൂന്നാല് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് ഒരു ടിപ്പിക്കൽ കോമ്പിനേഷൻസ് അതിൽ വരും. അപ്പോൾ എൻ്റെ പൊതുവേ ഉള്ള എല്ലാ റെസിപ്പീസും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ അറിയാൻ പറ്റും പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ പാർട്ടിലേക്ക് പോവാം, കുക്കിങ്ങിൻ്റെ ആ പാർട്ടിലേക്ക് പോവാം. നിങ്ങൾ കണ്ടുപോയിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള അതൊന്ന്. പിന്നെ ലാസ്റ്റ് ഒരു ടേസ്റ്റ് പാർട്ടും നമ്മളെ ഫസ്റ്റ് നിന്നെ തന്നെ നമുക്ക് വിളിക്കാം ഇത് ടേസ്റ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, നമുക്ക് കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോർമൽ കോക്കനട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഡിഷിന് ഇത് തന്നെയാണ്. അത് മറ്റേ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർ നോർമൽ കോക്കനട്ട് യൂസ് ചെയ്താൽ മതി. ഇത് രണ്ട് കപ്പ് രണ്ടര കപ്പാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടര കപ്പ് അളവിൽ ഏക്ക് പിന്നെ ഈ കാണുന്നത് പെരുംജീരകം പൊടിച്ചതാണ്, ഫെനൽ സീഡ്. ഫെനൽ സീഡ് പൊടിച്ചതാണ് ഹാഫ് ടേബിൾ സ്പൂൺ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഫെനൽ സീഡിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരണം. ഇതൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പം പെട്ടെന്നാവുന്ന സാധനമാണ്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു കോമ്പിനേഷൻ. ഇത് ഇത് ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഡിഷ് ഉണ്ടാക്കാം. ആ രണ്ട് ഡിഷ് ഉണ്ടാക്കുന്നതിനാവുന്ന കാണിക്കാം എങ്ങനെയെന്നുള്ള. ഇപ്പോൾ ആരെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ഇപ്പം ത്രീ ഇൻഗ്രീഡിയൻസ് ഡിഷ് അല്ലെ, ത്രീ ഇൻഗ്രീഡിയൻസ് ഡെസേർട്ട് അങ്ങനൊക്കെ കാണിക്കേണ്ടവർക്ക് കാണിക്കാമല്ലോ. അപ്പോൾ അടുത്ത ഇതിലേക്ക് കയറേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഹാഫ് ടിന്നോളം ഒഴിക്കണം കേട്ടോ. ഹാഫ് ടിന്ന്, നമ്മളൊരു ടിന്ന് സാധാരണ വാങ്ങൽ 400 ml അല്ലേ. അപ്പോൾ 200 ml ഇത് ഒഴിക്കണം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഹാഫിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിക്കാം, മുക്കാൽ വരെ ഒഴിക്കാം. എന്നാൽ വേറെ മധുരം കയറുന്നില്ല, ഇതിൻ്റെ മുകളിലൊരു ലെയർ വരുന്നുണ്ട്, ആ ലെയറിലേക്ക് മധുരം കയറുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാ കണ്ടോ, നന്നായി ഉടച്ച് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ഈ പിന്നെ ഡിഷ് നമുക്കിതിൽ കിട്ടുമെന്ന് പറഞ്ഞത്, ഒന്ന് ഈ സാധനം തന്നെ ഇതായത് ഇപ്പം ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഒന്നുകൂടെ ഒന്ന് ലെവലാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്ന ഹാഫിൻ്റെ ഹാഫിൻ്റെ അടുത്തുള്ള പിന്നെ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ. ഓക്കെ, ഇത് ഇനി നമുക്ക് ലഡു പോലെ ഉരുട്ടിയിട്ടുള്ള ഈസി ആയിട്ട് പെട്ടെന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഏ ഒന്ന് ഇങ്ങനെ ഒരു ഒരു ഡിഷായി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഓക്കെ, ഇനി ഇത് നമ്മൾ ഒരു ബൗളിൽ എന്ന് ചെയ്ത തൊട്ടിപ്പുറത്ത് ഞാൻ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്നുള്ള നിലക്ക് അതിലേക്കൊന്ന്
ആക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബൗളിൻ്റെ അടിഭാഗത്തേക്ക് വെച്ചാൽ താഴെ ഫസ്റ്റ് ലെയർ എന്നുള്ളവർക്ക് എടുക്കുകയാണ്. അതിലേക്കൊന്ന് ഫ്ലാറ്റായിട്ടെല്ലാം പരത്തി വെക്കാം. നമ്മുടെ ഇത് ഇതാ കറക്റ്റ് ലെവലിൽ നല്ല തിക്കായി ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഫസ്റ്റ് ലെയർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അടുത്തതിന് പിന്നെ ഇതാ ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന അൽമറായിൻ്റെ ക്രീം ചീസാണ്. അപ്പോൾ ഇത് ഹാഫ് കപ്പാണ് കേട്ടോ, ഹാഫ് കപ്പ് ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത്. ഹാഫ് കപ്പ് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് കപ്പ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി തിക്ക് ക്രീം ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ തിക്ക് ക്രീം ഇല്ല, ഫ്രഷ് ക്രീമാണ്, ഫ്രഷ് ക്രീം ആയാലും മതി. 150 ml ഓളം ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ഇത് ഞാൻ നെസ്കഫേൻ്റെ പിന്നെ കോഫി പൗഡർ എടുത്തിരിക്കുന്നത്. ഇത് 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഒരു ചെറിയൊരു ബീറ്റർ എടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്ത് ക്രീമി ടെക്സ്ചറിൽ എടുക്കണേ. ഓക്കെ, നമ്മളെ ക്രീമി ടെക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ ടോപ്പിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിക്കണേ. അതെങ്ങനെ മതി കേട്ടോ. അത് നിങ്ങൾ ആദ്യം കൊടുക്കുന്ന മിൽക്ക് മെയ്ഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യം കൊടുക്കുന്ന ഹാഫ് കൊടുത്തതിനാൽ ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ലെയർ മൊത്തം ഒന്ന് ഫ്ലാറ്റൻ ചെയ്യണം. കംപ്ലീറ്റ് ഇതിലേക്ക് ഇടണം കേട്ടോ. ഇതിൽ തീരെ മധുരം വരുന്നില്ല, നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ, യാതൊരു നിർബന്ധമില്ല. ഇതെന്താ പറഞ്ഞാൽ ഇത് ഓവർ മധുരമായിട്ടുള്ള ഒരു ഡിഷല്ല, ഒരു ഹാഫ് ഹാഫ് ആയിട്ടുള്ളതാണ്. ചീസിൻ്റെ പുളിയും അങ്ങനെ എല്ലാം കൂടിയുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ചീസിൻ്റെ പുളി, അതുപോലെ തന്നെ ജീരകത്തിൻ്റെ, കോഫീൻ്റെ, പിന്നെ നമ്മുടെ മധുരം, കോക്കനട്ട്, ഇങ്ങനെ എല്ലാം കൂടി വരുന്ന ഒരു സൂപ്പർ ഡിഷ്. പെട്ടെന്നാക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡിസൈനൊന്നും ഒരു ഇതായിട്ട് ചെയ്യുന്നില്ല. അതിങ്ങനെ ഒന്ന് വരച്ച് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും, കണ്ടില്ലേ. ഓക്കെ, കാര്യമായിട്ടുള്ളൊരു നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ടതില്ല. പിന്നെ ഇതിവിടെ പിസ്ത ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കുക. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സൂപ്പർ അടി, എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് കുക്കിങ്ങിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലാത്ത ഒരു ഡിഷ് കിട്ടിയില്ല. ഓക്കെ, നമുക്കിനി ഇത് കഴിക്കാൻ വേണ്ടി നമ്മുടെ പിന്നെ ഹോസ്റ്റിനെ ഒന്ന് വിളിക്കാം എന്തായാലും. തലമുട്ടിയായി സംഭവം റെഡി. വാ ബാബാ, ഇത് എൻ്റെ മോനാണ് കേട്ടോ. പിന്നെ ഈ ലൈവിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലൈവിൽ കുറേ പേർക്ക് എനിക്ക് യൂട്യൂബിൽ കുറേ പേര് എന്നെ കാണുന്നുണ്ടാവും, അവർക്കൊക്കെ മോനെ അറിയാം. മോനെ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ അവർ ടേസ്റ്റ് മേക്കറാണ്. അപ്പോൾ ഇവന് ഞാൻ പറയാം. പക്ഷെ ഇവന് ചില ഫുഡ് എന്നുവെച്ചാൽ ഈ പുളിയുള്ള സാധനങ്ങൾ പൊതുവെ കഴിക്കാറില്ല. അപ്പൊ ഇതിൽ ചീസ് ഉണ്ട്, അവൻ കഴിക്കാൻ വളരെ ചാൻസ് കുറവാണ്. എന്നാലും കൊടുത്തതിന് തുപ്പും നമുക്ക് ഒന്ന് കാണാം. ആ ഓക്കെ ഓക്കെ, ആ തരാം തരാം. ഓക്കെ, നമുക്ക് ഇത് ഒന്ന് കഴിക്കാം. നിങ്ങൾ ആദ്യം കഴിക്കും, ഫുള്ള് ഫുള്ള് അടിയിൽ നിന്നേ എടുക്കണം കേട്ടോ. ഇത് പുളി, പിന്നെ അടിയിലുള്ള ലൈറ്റ് മധുരം, കോഫി ഫ്ലേവർ, എന്താണ്, മസ്റ്റ് ട്രൈ ആണോ? ഞാൻ അതായത് താഴെ മധുരം, പിന്നെ ഒരു പുളി, പിന്നെ മുകളിലത്തെ പിസ്ത ഫ്ലേവർ വരുമ്പോ ഒന്നും പറയാനില്ല, ബെസ്റ്റ്. എല്ലാരും ട്രൈ ചെയ്തോളൂ. നീണ്ടു കൊടുക്കാലേ. ഫെനൽ സീഡിന്റെ ഫ്ലേവർ ഇത്തിരി മോൾപോട്ടുണ്ട് അല്ലെ, ഇത്തിരി അങ്ങനല്ല. ആ കോക്കനട്ടിൽ വരുന്ന അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. അതേ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഹാഫ് ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ അതന്നെ
കേട്ടോ അതിൽ കൂടരുത് അതിൽ എങ്ങനെ കൂടാൻ നിൽക്കരുത് ആ അപ്പം തരാം അപ്പം മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇഷ്ടം ആവില്ലാന്ന് വിചാരിച്ചിന് നിന്ന അപ്പോൾ പിടിക്കാം നിന്ന ആ ബോൾ 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 അപ്പൊ ഓക്കെ പിന്നെ നമുക്ക് എല്ലാവരും ബബായി പറയാം അല്ലേ ഇത് കഴിക്കാം ഇത് ട്രൈ ചെയ്യേണ്ട സാധനം എന്നാൽ ഒരു ഇത് ലഡു ആക്കി ഇതനുസരിച്ച് ഉരുട്ടിയിട്ട് എടുക്കുന്ന ഒരു ഇതും പറഞ്ഞിരുന്നു പിന്നെ ക്രീമിന് അതിനേക്കാൾ എത്രയോ ബെസ്റ്റ് ആണ് ആ ക്രീമിന്റെ കൂടെ കഴിക്കുന്നത് ക്രീം പിസ്താലും കൂടി വരുമ്പോ നല്ല നല്ല ഫ്ലേവറും പിന്നെ എനിക്ക് തോന്നുന്നു അധികം കുക്കിംഗ് ഒന്നും വരുന്നില്ല ഒന്നുമില്ല മാത്രം ഓക്കെ ബബായി പറയാം അതുപോലെ തന്നെ കോഫിന്റെ ഫ്ലേവർ ആയാലും കറക്റ്റ് മെഷർമെന്റ് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാത്തിന്റെയും മെഷർമെന്റ് ഒന്നും കൂടാതിരിക്കാം നമ്മള് പല ചാനലുകളും കാണുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ മൂപ്പര് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് ആണ് അപ്പൊ എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എല്ലാരും ഈ നമ്മുടെ ഫാമിലിയിൽ കെ യു ഫാമിലിയിൽ എല്ലാരോടും എന്താ പറയാ വളരെയധികം നന്ദി പിന്നെ അതുപോലെ തന്നെ എന്നെ അതെ ഷമീംക്കാക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഷമീംസ് വെറൈറ്റീസ് ഷെഫ് ഷമീംസ് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഒരിക്കലും നഷ്ടാവില്ല എന്ന് അല്ലെ അങ്ങനെ ഞാൻ പറയാം ഓക്കെ നമുക്ക് എല്ലാവരോടും ബബായി പറയാം അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവരോടും ഞാൻ ഇപ്പോഴും ബബായി 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 ടാറ്റ ബൈ